അലൈക്കും വാഹനത്തല്ലാ വാത്തൂ ബിസ്മില്ലാഹി റഹിമിയാൻ റഹീം അലഹമുല്ലാഹി റബിൾ വാലമീൻ വസ്ലാത്തു വസ്സലാമഅ അല അഷ്റഫ്ൽ മഖ്ലൂഖീൻ വായാല അലിഹി വസിഹി അൽഫാ ഇസീൻ അഹ്ബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് നമ്മൾ ഒരാളെ ഒരു തെറ്റിൻ്റെ പേരിൽ അയാൾ അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ പല്ലെങ്കിൽ ഒരു ഹറാമ് ചെയ്തതിൻ്റെ പേരിൽ നമ്മളെ അയാളെ വഷളാക്കുകയും ജനങ്ങൾക്കിടയിൽ പരിഹസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ തെറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മറ്റൊരാൾ ഒരു നിലക്കം കുറ്റപ്പെടുത്താൻ പാടില്ല ബഹുമാനപ്പെട്ട ഇമാം തുറുമുദീർ റദിയല്ലാഹു തായാല അനഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുയതബബിന് ജബൽ റുദയഹു താല അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു മൻ അയ്യറ ബിദംബിൻ ഒരാൾ തൻ്റെ സഹോദരനെ ഒരു സുഹൃത്തിനെ ഒരു തെറ്റ് കാരണമായിട്ട് ഐബാക്കിയാൽ ജനങ്ങൾക്കിടയിൽ വഷളാക്കി അയാളെ കുറ്റപ്പെടുത്തി ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ അവനാ തെറ്റ് ചെയ്തു എന്ന് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ അയാളെ പറഞ്ഞ് വഷളാക്കി ഐബിലാക്കി എങ്കിൽ ലം യമുദ്സ് ഈ പറഞ്ഞവൻ ഈ ചെയ്തവൻ അവൻ മരിക്കില്ല ഹത്തായ അമ്മലഹു അതേ തെറ്റ് ചെയ്യുന്നത് വരെ ആ തെറ്റ് ഇവൻ്റെ ജീവിതത്തിലും ഉണ്ടാകും എത്ര വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ് മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ കുറ്റപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ വഷളാക്കാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് വിളിച്ച് അയാളെ ഉപദേശിക്കാം അയാൾ നന്നാവട്ടെ അല്ലെങ്കിൽ അയാൾ നന്നാവൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ വിട്ടേക്ക് അദ്ദേഹവും വള്ളാഹും കൂടാവട്ടെ ആ തെറ്റും പറഞ്ഞ് അദ്ദേഹത്തെ സമൂഹ മധ്യത്തിൽ താറടിക്കാൻ ശ്രമിച്ചാൽ നമ്മളും അതേ തെറ്റിൽ വീണുപോകും അതേ തെറ്റിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ വഷളാക്കപ്പെടും അതേ തെറ്റിൻ്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ നമ്മൾ പരിഹാസ്യരായി മാറും അതേപോലത്തെ തെറ്റ് നാം ചെയ്തതിൻ്റെ പേരിൽ അതുകൊണ്ട് മറ്റുള്ളവരെ ജനങ്ങൾക്കിടയിൽ കുറ്റപ്പെടുത്താനും വഷളാക്കാനും നാം നിൽക്കരുത് വളരെ ഗൗരവമുള്ള കാര്യം അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അള്ളാഹുനോട് തോപ് ചെയ്ത് മടങ്ങട്ടെ അവരെ നമുക്ക് ഉപദേശിക്കാം അവരെ സ്വകാര്യത വിളിച്ച് പറയാം പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റു പൊതു ഇടങ്ങളിലും ആ തെറ്റിൻ്റെ പേരിൽ അവരെ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ വഷളാക്കുകയോ ഐബാക്കുകയോ ചെയ്താൽ അത് തിരിച്ചടിക്കുമെന്ന ബോധം നമുക്ക് വേണം അള്ളാഹു താര അത്തരത്തിൽ നല്ല സ്വഭാവത്തോടെ ഒരാളെയും വിഷമിപ്പിക്കാതെ ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും പരിഹസിക്കാതെ പരസ്യമായിട്ട് മോശക്കാരാക്കാതെ നന്നായിട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته